കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27 തമിഴ്നാട് സ്വദേശിയായ ഷെൽവൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ തന്റെ അമ്മ ലോട്ടറി വിൽപ്പനക്കാരിയായ പത്മയെ കാണാനില്ലെന്ന പരാതിയെ തുടർന്നാണ് നാടുഞ്ഞെട്ടിയ നരബലി കേസ് പുറംലോകം അറിഞ്ഞത്. പത്മയെ പറ്റിയുള്ള അന്വേഷണം എറണാകുളത്ത് ഹോട്ടൽ നടത്തുന്ന പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയിലേക്കെത്തി. പത്മ ഷാഫിയുടെ ഹോട്ടലിലേക്ക് പോകുന്നതും ഷാഫിയുടെ ബൊലോറോ ജീപ്പിൽ കയറുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ മുഹമ്മദ് ഷാഫി വലയിലായി. ഷാഫിയെ ചോദ്യം ചെയ്തപ്പോഴാണ് രണ്ടു നരബലികളുടെയും കാര്യം പുറത്തുവന്നത്. പത്മയ്ക്ക് മുൻപ് കാലടിയിലെ ലോട്ടറി വിൽപ്പനക്കാരി റോസ്ലിനെ 2022 June 8 കൊലപ്പെടുത്തിയതായും പുറത്തുവന്നു. അങ്ങനെയാണ് കൂട്ടുപ്രതികളായ ഇലന്തൂർ ആഞ്ഞിലിമുട്ടിൽ ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരിലേക്ക് അന്വേഷണം വന്നത്. ഇവരെ കടവന്ത്ര പോലീസ് ഇലന്തൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് മൂവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് നരബലിയിൽ രണ്ടു സ്ത്രീകൾ ഇരയായതായും മൃതദേഹങ്ങൾ ഭഗവത് സിംഗിന്റെ ഇലന്തൂരിലെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ കുഴിച്ചിട്ടതായും സ്ഥിരീകരിച്ചത്. പോലീസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി പ്രതികളെ ഇലന്തൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന October 11 നരബലി വാർത്തകൾ ലോകമറിഞ്ഞു. ആ ദിവസം തന്നെ നരബലിക്ക് വിധേയരായ സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇലന്തൂരിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. മൃതദേഹം കഷ്ണങ്ങളാക്കിയ ശേഷം ഉപ്പുവിതറിയാണ് കുഴിച്ചിട്ടത്. പത്മയുടെ മൃതദേഹം കുഴിച്ചിട്ടതിനു മുകളിൽ തുളസിത്തൈ നട്ടിരുന്നു. പത്മയുടെ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ 2 ആഴ്ചയുടെ പഴക്കമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പത്മയുടെ മൃതദേഹമാണെന്ന സ്ഥിരീകരണത്തിനായി DNA പരിശോധനയ്ക്കയച്ച് ഉറപ്പുവരുത്തി. പ്രതികൾ നേരത്തെ നരബലി നടത്തിയ ശേഷം കുഴിച്ചിട്ട റോസ്ലിന്റെ മൃതദേഹാവശിഷ്ടങ്ങളും വീടിന്റെ അലക്കുകൾ സ്ഥിതി ചെയ്യുന്നതിന് സമീപത്തു നിന്നും കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ഇതിന്റെ അവശിഷ്ടങ്ങളും DNA പരിശോധനയ്ക്കയച്ച് ഉറപ്പുവരുത്തി. കൊല്ലപ്പെട്ട സ്ത്രീകളെ പ്രലോഭിപ്പിച്ച് ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ച ശേഷം കൈകാലുകൾ കെട്ടിയിട്ടും മാറിടം അറുത്തുമാറ്റിയും രക്തം വാർന്ന ശേഷം കഴുത്തിൽ കത്തി കുത്തിയിറക്കി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. നരബലിയിലേക്ക് നയിച്ച സംഭവം പോലീസ് വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു. മുഹമ്മദ് ഷാഫി ശ്രീദേവി എന്ന പേരിൽ വ്യാജ FB അക്കൗണ്ട് ഉണ്ടാക്കി ആ വലയിൽ ഭഗവത് സിംഗിനെ കുടുക്കി. പിന്നീട് ഒരു സിദ്ധനുണ്ടെന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റിത്തരുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. സിദ്ധനായി മുഹമ്മദ് ഷാഫി തന്നെ അവതരിച്ചു. നരബലി നടത്തിയാൽ മതിയെന്നും അതിനായി സ്ത്രീയെ കുരുതി കൊടുക്കാനും നിർദ്ദേശിച്ചു. ഷാഫി തന്നെ കഴിഞ്ഞ June 8 കാലടിയിലെ ലോട്ടറി വിൽപ്പനക്കാരി റോസലിനെ ഇലന്തൂരിലെ വീട്ടിലെത്തിച്ചു. രാത്രി കട്ടിലിൽ ബന്ധനസ്ഥയാക്കിയ ശേഷം ലൈലയുടെ കയ്യിൽ വാളുകൊടുത്ത് റോസലിന്റെ കഴുത്തു മുറിച്ചു മാറ്റി. പിന്നീട് രക്തം കുടിപ്പിച്ചു. മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടു. മാംസം വേവിച്ച് കഴിച്ചു. റോസലിനെ ബലി നടത്തി ഭഗവത് സിംഗിൽ നിന്നും മുഹമ്മദ് ഷാഫി പണം വാങ്ങിയെങ്കിലും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് രണ്ടാമതായി പത്മത്തെ കണ്ടെത്തി കൊലപ്പെടുത്തിയത്. ഇതോടെ മൂവരും കുടുങ്ങുകയായിരുന്നു. മൃതദേഹത്തോടും വലിയ ക്രൂരതകൾ കാട്ടിയത് മനുഷ്യസാക്ഷിയെ മരവിപ്പിച്ചു. അന്ന് അറസ്റ്റിലായ മുഹമ്മദ് ഷാഫിയും ഭഗവത് സിംഗും വിയൂർ ജയിലിലും ലൈല കാക്കനാട്ടുമാണ്. ഈ വർഷം January 7 പത്മ കേസിലെ കുറ്റപത്രം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചു. January 21 റോസ്ലിൻ കേസിന്റെ കുറ്റപത്രം പെരുമ്പാവൂർ കോടതിയിലും സമർപ്പിച്ചു. പെരുമ്പാവൂർ ജിഷ കൂടത്തായ് കേസുകളിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണനാണ് ഈ കേസിലും ഹാജരാകുന്നത്. താമസിയാതെ ഈ കേസിന്റെ വിചാരണ തുടങ്ങും. ഇലന്തൂരിലെ ആഞ്ഞിലിമൂട്ടിൽ കുടുംബത്തിലെ വൈദ്യ പാരമ്പര്യ കണ്ണിയായിരുന്നു ഭഗവത് സിംഗ്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ നിന്നും ബിരുദമെടുത്ത സിംഗ് നാട്ടിൽ ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. നാട്ടിൽ പ്രിയപ്പെട്ടവനും ശ്രദ്ധേയനുമായിരുന്ന ഇയാൾ എങ്ങനെ ഈ കുരുക്കിൽ പെട്ടു എന്നതാണ് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യം. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.